ചാനൽ വളരെ ഗുഡ് ആപ്പിൾ ചേർന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ആക്ച്വലി ഒരു നമ്മളൊരു നല്ലൊരു അത്യാവശ്യം നല്ലൊരു ബ്രാൻഡും ആയിട്ടുള്ള ഒരു മാസ്ക് ആണ് ആക്ച്വലി. ഇപ്പോൾ നമുക്കറിയാം കോവിഡ് നമ്മുടെ സെക്കൻഡ് വേവിൽ നല്ല ശക്തിയായിട്ട് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പ്രെഡിങ് ഭയങ്കര ഫാസ്റ്റായിട്ടും അതുപോലെ നമ്മുടെ വൈറസ് നിങ്ങൾക്ക് കിട്ടുന്നതിനും ഡബിൾ മ്യൂട്ടേഷൻ വന്നിട്ടുള്ള വൈറസാണ്. അപ്പോൾ ആക്ച്വലി സ്പ്രെഡ് ചെയ്യാനുള്ള പവർ കൂടുതലാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് ആകെ നമുക്ക് ഇനി രക്ഷപ്പെടാനുള്ളത് ആകെ മാസ്കും അതുപോലെ സാനിറ്റൈസേഷനും അതുപോലെ എന്താ പറയുക വാക്സിനൊക്കെയാണ്. അപ്പോൾ നല്ല മാസ്ക് ഉപയോഗിക്കൽ ഒരു അതിൻ്റെ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ആക്ച്വലി നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ജോക്കിയുടെ ഒരു 7-layered മാസ്കാണ് ആക്ച്വലി. നമ്മൾ നോർമലി 6-layered മാസ്ക് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ 7-layered മാസ്ക് കുറച്ച് കുറവാണ്, കുറച്ച് ബ്രാൻഡുകൾ ഇറക്കുന്നുള്ളൂ. അപ്പോൾ അതിലൊരാണ് ജോക്കിയുടെ ബ്രാൻഡാണ്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നല്ല അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഇതിൻ്റെ എങ്ങനെയാണ് സൈസും അതുപോലെ ഫിറ്റൊക്കെ എങ്ങനെയാണ് നോക്കാം. നമുക്ക് അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കണ്ട. അപ്പോൾ അത് ഓൺ ആക്കിയില്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ല നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വിളിക്കും. നമ്മുടെ ജോക്കിയുടെ മാസ്കിൻ്റെ പാക്ക് ഇങ്ങനെയാണ് ആക്ച്വലി. ഇവിടെ നമ്മുടെ ബ്രാൻഡിങ് ഉണ്ട്, അപ്പോൾ പിന്നെ ഇവിടെ സൈസ് ഉണ്ട്, ബ്ലാക്ക് കളർ ഉണ്ട്, അതുപോലെ സൈസ് എല്ലുന്നുണ്ട്. പിന്നെ ഇത് യൂണിസെക്സ് ആണ് ആക്ച്വലി. നമുക്ക് എവരിഡേ ബേസിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ബ്ലൂ കളർ, ഇതാണ് നേവി ബ്ലൂ കളർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആക്ച്വലി അവൈലബിൾ അല്ല, ഇന്നൊരു അവൈലബിൾ അല്ല ആക്ച്വലി. ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, ബ്ലാക്ക് ആണ് ആക്ച്വലി അതുകൊണ്ട്. പിന്നെ 7-layer പ്രൊഡക്ഷൻ ആണ് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇയർ ലൂപ്പ് ഉള്ളതാണ്. പിന്നെ എൻഹാൻസ് ബ്രീത്തബിലിറ്റി ഉള്ളതാണ്. പിന്നെ നമ്മളെ എന്താ കറക്റ്റ് ഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഫിറ്റ് ആണ് ആക്ച്വലി. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ ഈ കവർ എനിക്ക് ഇഷ്ടപ്പെടുന്നത്, നമുക്ക് അത് നമുക്ക് മാസ്ക് സേവ് ചെയ്ത് വെക്കാനും ഒരു നല്ല പറ്റിയൊരു കവർ തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. പിന്നെ അതിൻ്റെ കുറച്ച് MRP വരുന്നത് 269 ആണ് രണ്ടെണ്ണത്തിന്. അതുപോലെ ഫേസ് മാസ്ക് എൻ്റെ മോഡൽ നമ്പർ FM02 എന്നാണ്. പിന്നെ ഇത് അവിടെ ഇതിൻ്റെ മൾട്ടി പാക്കുന്നത്. അതുപോലെ 3-layered മാസ്ക് ഇസ് എഞ്ചിനീയർഡ് വിത്ത് എ 7-layer ഫിൽട്രേഷൻ സിസ്റ്റം എന്നാണ് ആക്ച്വലി. സംഭവം 3-layered ആണ്, പക്ഷേ അതിൽ 7-layer ഫിൽട്രേഷൻ സിസ്റ്റം ഉള്ളതാണ്, അങ്ങനെയാണ് സംഭവം വരുന്നത്. പിന്നെ ഗ്രേറ്റർ ദാൻ 95% ബാക്ടീരിയൽ ആൻഡ് പെർട്ടിക്കുലർ ഫിൽട്രേഷൻ ഉള്ളതാണ്. പിന്നെ വാഷബിൾ ആണ്, റീയൂസബിൾ ആണ്. അതുപോലെ സോഫ്റ്റ് ആൻഡ് അഡ്ജസ്റ്റബിൾ ഇലാസ്റ്റിക് ഇയർ ലൂപ്പ് ഉള്ളതാണ്. പിന്നെ നോസ് ക്ലിപ്പും അതും അഡ്ജസ്റ്റബിൾ ആണ്. ആക്ച്വലി ഇത് മെറ്റാലിക് നോസ് ക്ലിപ്പൊന്നും അല്ല ആക്ച്വലി. അതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത അതാണ്. നമുക്കിപ്പോൾ വൈൽഡ് ക്രാഫ്റ്റും അതായിട്ട് കമ്പയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത അതാണ്. നമുക്ക് മറ്റത് പൊട്ടിപ്പോവും, അതുപോലെ തുരുമ്പ് പിടിക്കും, അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഇല്ല. ഇതിന് ഒരു പ്രത്യേക ഫൈബർ എന്താ വെച്ചിട്ടുള്ള നോസ് ക്ലിപ്പാണ് ആക്ച്വലി. ഇത് അതൊരു നല്ല സംഭവമാണ് ആക്ച്വലി. മറ്റേ എൻ്റെയൊക്കെ ഡിസഡ്വാൻറ്റേജ് അതായത് മെയിൻ സംഭവം ആയിരുന്നു. വൈൽഡ് ക്രാഫ്റ്റൊക്കെ എനിക്ക് 8 മന്ത് 9 മന്തിനൊക്കെ ആയപ്പോഴേക്കും യൂസ് ചെയ്യാൻ പറ്റാണ്ടായി അത് പൊട്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ജെൻറ്റിൽ ഹാൻഡ് വാഷ് ഓൺലി, അതുപോലെ ബ്ലീച്ച് ചെയ്യാൻ പാടില്ല ഇതുണ്ട്. ലൈൻ ഡ്രൈ മാത്രമേ പറ്റുള്ളൂ. ഇതിൻ്റെ ഡോണോട്ട് ആയാണ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഡോണോട്ട് ലോണ്ടർ അതും കൊടുക്കാൻ പറ്റില്ല ഇതിൻ്റെ. പിന്നെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി എന്ന് എഴുതിയിട്ടുണ്ട്. ജോക്കി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്നൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. USA ബ്രാൻഡാണ് നമുക്ക് അറിയുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ്, അതുപോലെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, മാനുഫാക്ചർ ഡീറ്റെയിൽസ്, സൈസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് അവരുടെ ഈ ബാഗിൻ്റെ എത്ര മൈക്രോൺസ് ആണ് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. മാസ്ക് നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഞാനിപ്പോൾ ഇത് വെച്ചൊക്കെ കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. നമുക്ക് നോർമൽ ഒരു മാസ്ക് തന്നെയാണ്, ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര. അതുപോലെ ക്ലോത്തും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ആക്ച്വലി. പിന്നെ അതൊരു ലോഗോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ നമുക്ക് വെച്ചൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുക. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു, അത് പറയുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് വന്നതന്നെ. അപ്പോൾ അതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നമ്മുടെ ഫിൽട്രേഷൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിപ്പോൾ മെയിനായിട്ട് നമുക്കിത് പറയാൻ മറന്നു പോയി ആക്ച്വലി. അത് ബാക്ക് സൈഡിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കൊടുത്തിരുന്നുണ്ടോ? 7-layer ആക്ച്വലി, 100% ക്വാർട്ടർ ഇന്നർ ലെയറാണ്. പിന്നെ ബാക്കിയെല്ലാം സ്പൺ ബോണ്ട് ഡ്രോപ്ലെറ്റ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ബാക്ടീരിയൽ ഫിൽറ്റേഴ്സ് ഉണ്ട്, മെൽബ്ലോൺ. അതുപോലെ പോളിമെഷിൻ്റെ ഔട്ടർ ലെയറും ഉണ്ട്. അതുപോലെ അത് ആൻറ്റി ബാക്ടീരിയൽ ട്രീറ്റ്മെൻറ് ഉള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രേറ്റർ ദാൻ 95% ബാക്ടീരിയൽ ഫിൽട്രേഷനും അതുപോലെ പെർട്ടിക്കുലേറ്റ് ഫിൽട്രേഷനും ഉള്ളതാണ്. പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസും എങ്ങനെയാണ് നോക്കേണ്ടതെന്നും നമ്മൾ നേരത്തെ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പിന്നെ ഈ സംഭവം നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ വന്നതന്നെ. ഇപ്പോൾ 7-layer ഹെപ്റ്റാ ഫിൽട്രേഷൻ സിസ്റ്റം ഇത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ മാസ്കിൽ. അപ്പോൾ നമുക്ക് ഇനി നേരത്തെ ഇത് വെച്ചോക്കാൻ ഡീറ്റെയിൽസ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് വെച്ചോക്കാം. ആക്ച്വലി ഇതാണ് മാസ്ക്, നമ്മുടെ ഒരു ബ്ലാക്ക് കളറാണെന്ന് ആക്ച്വലി നമുക്ക് കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ 3 colors അവൈലബിൾ ആണ്. നേവി ബ്ലൂ ഉണ്ട്, പിന്നെ വേറൊരു ഒരു ലൈറ്റ് കളർ ആയിട്ടുള്ള ഒരു കളറുണ്ട്. പക്ഷേ രണ്ടും ഏതായാലും മിക്കതും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. പിന്നെ അതിൻ് എ സൈസ് പറയുന്നത് LMS അതിനാണ് സൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആവറേജ് ഉള്ളവർക്ക് M എടുക്കുക, അതുപോലെ അത്യാവശ്യം നമുക്കിപ്പോൾ നമ്മുടെ ഫേസൊക്കെ സൈസ് ഉള്ളവർക്ക് L എടുക്കുക. അപ്പോൾ ഇത് L സൈസാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ നോർമലി നമ്മുടെ എല്ലാ മാസ്കിൻ്റെ ഇവിടെ മെറ്റലായിരിക്കും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ വാഷിങ്ങും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സംഭവം ഡാമേജ് ആവും. ഇപ്പോൾ വൈൽഡ് ക്രാഫ്റ്റിൻ്റെയും ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യമായി ഞാൻ വൈൽഡ് ക്രാഫ്റ്റ് കാണിച്ചു. നമ്മുടെ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ നമ്മളിട്ടിട്ടുണ്ട് ചാനലിലേക്ക് കിട്ടും. നല്ല അത്യാവശ്യം നമ്മുടെ ഫസ്റ്റ് ഇതിൽ വന്ന ഫേസിൽ വന്നേക്കാൻ കോവിഡ് സമയത്ത് ഇട്ടേക്കുന്നതാണ്.
അപ്പൊ അതിന്റെയൊക്കെ വെച്ചാൽ ഏകദേശം 7-8 മാസമായി ഇപ്പോഴേക്കും അതിന്റെ ഈ നോസിന്റെ അത് പൊട്ടി. അപ്പൊ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല ഇവിടെ ലൂസ് ആയിരിക്കുമല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇതൊരു എന്തോ ഇതൊരു ഫൈബർ സ്റ്റിക്ക് എന്താ സംഭവം ആണെന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിരിക്കാൻ പറ്റുന്നതും അതുപോലെ പൊട്ടാത്തതുമായിട്ട് എന്താ സംഭവമാണ് ആക്ച്വലി. പിന്നെ ഉള്ളിൽ കുറച്ച് ടെക്സ്റ്റേർഡ് ആണ്, പിന്നെ ബ്ലാക്ക് കളർ ആണ്, പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ജോക്കിയുടെ അമ്പലം ഉണ്ട് ഇവിടെ, നമുക്ക് വെച്ച് കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ നമ്മുടെ അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് നേരത്തെ പറഞ്ഞ പോലെ. നമുക്കിത് വെക്കാം, കറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഇവിടെ വരെ ക്ലിയർ ആവുന്നുണ്ട്, ഇവിടെ നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. സംഭവം ഇവിടെ മറ്റൊന്നും ഇല്ലെങ്കിലും പക്ഷെ നല്ല കറക്റ്റ് ഫിറ്റാണ്, ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്ര ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈറ്റ് ചെയ്യാം. അതുപോലെ നമുക്കൊരു ബ്രീത്തബിൾ തന്നെയാണ് ആക്ച്വലി, നമുക്കൊരു മാസ്ക് വെച്ച പോലെ തോന്നുന്നില്ല. നല്ല ക്ലോത്ത് തന്നെയാണ്, നമുക്ക് എന്തായാലും ബ്രാൻഡഡ് ആയിരിക്കും, അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാകാണ്ടിരിക്കില്ല. പിന്നെ ഇതിൻ്റെ നമ്മളൊരു ഡീറ്റെയിൽസ് നേരത്തെ കണ്ടല്ലോ. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്കിലുണ്ട്, നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ വാങ്ങിക്കാം. നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്. പിന്നെ മിനിമം 2 ആയിട്ടേ കിട്ടുള്ളൂ, 100 ആയിട്ട് കിട്ടുള്ളൂ, 1 ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാൻ എന്തായാലും ഈ ടൈമിൽ നല്ല ഇപ്പോഴധികം ചെയ്യുന്നു. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.